സംഗീത സംവിധായകൻ ബാലഭാസ്കറിന്റെ മരണം സിബിഐ അന്വേഷിക്കാനൊരുങ്ങവേ കലാഭവൻ സോബിയുടെ മരണമൊഴി. തന്റെ മരണമൊഴി നേരത്തെ റെക്കോർഡ് ചെയ്ത് കലാഭവൻ സോബി ബാലഭാസ്കറിന്റെ കസിൻ സിസ്റ്ററായ പ്രിയ വേണുഗോപാലിനും അഭിഭാഷകനായ രാമൻ കർത്തയ്ക്കും നൽകി. തന്റെ അഭിഭാഷകനായ രാമൻ കർത്തയോട് സോബി പറഞ്ഞു താൻ കൊല്ലപ്പെടും. ബാലഭാസ്കറിന്റെ മരണത്തെക്കുറിച്ച് ശ്രദ്ധേയമായ അഭിപ്രായങ്ങൾ നടത്തിയത് കലാഭവൻ സോബിയായിരുന്നു. ബാലഭാസ്കർ മരിക്കുന്ന ദിവസം ആ സ്ഥലത്ത് തിരുവനന്തപുരത്ത് തോന്നക്കലിൽ സോബി എത്തിയിരുന്നു. അവിടെ വെച്ച് സോബി സരിത്തിനെ കണ്ടിരുന്നു. ഇക്കാര്യം സോബി വിളിച്ചു പറഞ്ഞതാണ് സോബിയുടെ ജീവന് ഭീഷണിയായിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. സോബിക്ക് വധഭീഷണിയുണ്ട്. ഏത് നിമിഷവും താൻ കൊല്ലപ്പെടാമെന്നും താൻ കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ സത്യം നശിച്ചു പോകരുതെന്നും അതുകൊണ്ടാണ് മരണമൊഴി നേരത്തെ റെക്കോർഡ് ചെയ്ത് വെച്ചതെന്നും കലാഭവൻ സോബി പറയുന്നു. എന്തായാലും കലാഭവൻ സോബിയുടെ വാക്കുകൾ ഇപ്പോൾ കേരളത്തെ നടുക്കിയിരിക്കുകയാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് സംഘത്തിൽപ്പെട്ടവർക്ക് ബാലഭാസ്കറുമായി ബന്ധമുണ്ടായിരുന്നു എന്നാണ് സോബി പറയുന്നത്. ബാലഭാസ്കറുടെ മരണത്തിൽ ഇവർ പങ്കുവഹിച്ചിരുന്നു. എന്താണ് ഇവരുടെ പങ്ക്? എന്തിന് ബാലഭാസ്കർ കൊല്ലപ്പെട്ട ദിവസം, ബാലഭാസ്കർ മരണമടഞ്ഞ ദിവസം സരിത്ത് ആ സംഭവ സ്ഥലത്തെത്തി? മാത്രമല്ല, ബാലഭാസ്കറിന് അപകടമുണ്ടായപ്പോൾ രക്ഷിക്കാൻ ശ്രമിച്ച കലാഭവൻ സോബിയെ മറ്റുള്ളവർ തടഞ്ഞു. സരിത്ത് മാത്രമാണ് കലാഭവൻ സോബിയെ തെറി വിളിക്കാത്തത്, ബാക്കിയുള്ളവരെല്ലാം തെറി വിളിച്ചു. പിന്നീട് സരിത്തിന്റെ ഫോട്ടോ പത്രങ്ങളിൽ കണ്ടപ്പോഴാണ് കലാഭവൻ സോബി അന്ന് ബാലഭാസ്കർ മരിച്ച സ്ഥലത്ത് സരിത്ത് ഉണ്ടായിരുന്നു എന്ന് ഉറപ്പിച്ചത്. ഇത് കലാഭവൻ സോബി വിളിച്ചു പറയുകയും അത് വലിയ ചർച്ചയാവുകയും ചെയ്തു. കലാഭവൻ സോബിയുടെ വാക്കുകൾ ബാലഭാസ്കറിന്റെ പിതാവ് കെ.സി. ഉണ്ണി ഏറ്റെടുത്തു. ബാലഭാസ്കറിന്റെ മരണം കൊലപാതകമാണെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പിതാവ്. മരണമടഞ്ഞ സമയത്ത്, ബാലഭാസ്കർക്ക് അപകടമുണ്ടായ സമയത്ത് അർജുനനാണ് കാറോട്ടിച്ചതെന്ന് ബാലഭാസ്കറുടെ ഭാര്യ മൊഴി നൽകി. എന്നാൽ അർജുനൻ അത് തിരുത്തി. ബാലഭാസ്കറാണ് കാറോടിച്ചതെന്ന് അർജുൻ മൊഴി നൽകി. മാത്രമല്ല, അർജുൻ കോടതിയിൽ സമീപിക്കുകയും ചെയ്തു. തനിക്ക് മാനനഷ്ടമുണ്ടായെന്നും 1 കോടി രൂപ ബാലഭാസ്കറുടെ കുടുംബം നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു അർജുനൻ കോടതിയിൽ സമീപിച്ചത്. ഇതോടുകൂടി ബാലഭാസ്കറുടെ മരണത്തിൽ ട്വിസ്റ്റുകളോടെ ട്വിസ്റ്റായി. ബാലഭാസ്കറുടെ മരണത്തിൽ അർജുനന് പങ്കുണ്ടെന്ന് കലാഭവൻ സോബി പറഞ്ഞിരുന്നു. എന്നാൽ അർജുനൻ ഇക്കാര്യം നിഷേധിച്ചു. മാത്രമല്ല, അർജുനൻ നല്ല മെയ്വഴക്കമാണ് കാണിച്ചത്. കാരണം അതിവേഗം കോടതിയിലെത്തി ബാലഭാസ്കറുടെ കുടുംബത്തെ സമ്മർദ്ദത്തിലാക്കി. ഈ സാഹചര്യത്തിലാണ് കലാഭവൻ സോബി തനിക്ക് വധഭീഷണിയുണ്ടെന്നും തന്റെ മരണമൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞുവെന്നും അത് പ്രിയയുടെയും രാമൻ കർത്തയുടെയും അടുക്കലുണ്ടെന്നും പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ബാലഭാസ്കറുടെ മരണം പുതിയ ട്വിസ്റ്റിൽ എത്തി നിൽക്കുകയാണ്. ബാലഭാസ്കറുടെ മരണം NIA അന്വേഷിക്കുന്നുണ്ട്. സ്വപ്ന സുരേഷ് അടക്കമുള്ള കള്ളക്കടത്ത് സംഘത്തിലെ പ്രതികൾക്ക്, കള്ളക്കടത്ത് കേസിലെ പ്രതികൾക്ക് ബാലഭാസ്കറുടെ മരണത്തിൽ പങ്കുണ്ടെന്ന് NIA കണക്ക് കൂട്ടുന്നു. ആ രീതിയിൽ NIA അന്വേഷിക്കുന്നു, മറ്റൊരു രീതിയിൽ CBIയും അന്വേഷണത്തിലെത്തുന്നു. ഈ സാഹചര്യത്തിലാണ് കലാഭവൻ സോബി എന്ന വ്യക്തി നിർണായക പങ്കുവഹിക്കേണ്ടത്. കലാഭവൻ സോബി പ്രധാന സാക്ഷിയായി കോടതിയിലെത്തണം. പക്ഷേ കലാഭവൻ സോബി പറയുന്നത് സാക്ഷിയായി കോടതിയിലെത്താൻ തന്നെ അവർ അനുവദിക്കില്ല എന്നാണ്. തനിക്ക് ഭീഷണിയുണ്ട്, താൻ സാക്ഷിയായി കോടതിയിലെത്തില്ല, അതിനു മുമ്പ് താൻ കൊല്ലപ്പെടും. ഇതാണ് കലാഭവൻ സോബി പറയുന്നത്. ഇതോടുകൂടി ബാലഭാസ്കറുടെ മരണം വിവാദത്തിൽ നിന്ന് വിവാദത്തിലേക്ക് പോയിരിക്കുകയാണ്. സോബിക്ക് സംരക്ഷണം ഒരുക്കാൻ പോലീസ് തയ്യാറാകണമെന്ന് അഡ്വക്കേറ്റ് രാമൻ കർത്ത പറഞ്ഞു. എന്തായാലും മരണമൊഴി നേരത്തെ സോബി രേഖപ്പെടുത്തി. മാത്രമല്ല, കോതമംഗലം സ്വദേശിയായ ഇപ്പോൾ ഇസ്രായേലിലുള്ള ഒരു സ്വർണ്ണക്കള്ളക്കടത്തുകാരന് ബാലഭാസ്കറുടെ മരണവുമായി ബന്ധമുണ്ടെന്ന് സോബി തറപ്പിച്ചു പറയുന്നു. ഇയാളെ പറ്റിയുള്ള വിവരങ്ങൾ മരണമൊഴിയിലുണ്ടെന്നും സോബി പറയുന്നു. താൻ മരിച്ചു കഴിഞ്ഞാൽ സത്യം നശിച്ചു പോകരുതെന്നും അത് കോടതിയിലെത്തണമെന്നും തന്റെ മരണമൊഴി പ്രതികളെ കൊടുക്കണമെന്നുമാണ് സോബി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ബാലഭാസ്കറിന്റെ കേസിൽ വെളിപ്പെടുത്തൽ നടത്തിയതിനു ശേഷം തന്നെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്താൻ ചിലർ ശ്രമിക്കുന്നതായും സോബി പറയുന്നു. തനിക്ക് വധഭീഷണിയുണ്ട്, തന്റെ കുടുംബം ഭീഷണിയുടെ നിഴലിലാണ്, തന്നെ തേജോവധം ചെയ്യുവാനുള്ള ശ്രമത്തിലാണ് ഒരു വിഭാഗം ആൾക്കാർ. ഇതൊക്കെയാണ് തന്നെ നശിപ്പിക്കാൻ അവർ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാക്ഷിയായി താൻ കോടതിയിലെത്താനുള്ള സാഹചര്യം കുറവാണ്. അതിനു മുമ്പ് താൻ കൊല്ലപ്പെടും. അതുകൊണ്ട് തന്നെ മരണമൊഴി നേരത്തെ രേഖപ്പെടുത്തി താൻ പ്രിയയ്ക്കും രാമൻ കർത്തയ്ക്കും നൽകുന്നു. ഇതാണ് സോബി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതികളും ബാലഭാസ്കറിന്റെ മരണവും തമ്മിലുള്ള ബന്ധം NIA അന്വേഷിക്കുകയാണ്. CBIയും അന്വേഷണത്തിൽ എത്തുകയാണ്. ഈ സാഹചര്യത്തിലാണ് മുഖ്യ സാക്ഷിയായ സോബി കൊല്ലപ്പെടും എന്ന വാദവുമായി എന്ന ഭയവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ട്വിസ്റ്റോട് ട്വിസ്റ്റാണ് ബാലഭാസ്കറുടെ മരണത്തിൽ.